എഗ് നൂഡിൽസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. 200 grams എഗ് നൂഡിൽസ് ആണ് ആ പാക്കറ്റിൽ 2 എണ്ണം. ഇത് 200 grams എഗ് നൂഡിൽസ്. പിന്നെ വെജിറ്റബിൾസ് നമുക്ക് ക്വാണ്ടിറ്റി ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള മാതിരി തന്നെ എടുക്കാം. കുറേശ്ശെ ഇതൊരു ക്യാരറ്റ് ഇങ്ങനെ നീളെ നീളമായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു പീസ് ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ, ഒരു ചെറിയൊരു ബഞ്ച്, അതിൻ്റെ വൈറ്റ് കളർ വേറെ ഗ്രീൻ കളർ വേറെ മുറിച്ച് വെച്ചിട്ടുണ്ട്. 1/2 capsicum, ക്യാപ്സിക്കും ഇങ്ങനെ നീളെയാണ് മുറിച്ചിരിക്കുന്നത്. 2 പച്ചമുളക്. ഇതാണ് ഇതിന് വേണ്ട വെജിറ്റബിൾസ്. ഇനി ഒരു 3 eggs എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 teaspoon പെപ്പർ പൗഡർ, 1 teaspoon ചില്ലി സോസ് ഗ്രീൻ ചില്ലി, 1 teaspoon റെഡ് ചില്ലി സോസ്, പിന്നെ സോയ 2 tablespoons, ഇത് ടൊമാറ്റോ സോസ് 1 teaspoon. നമുക്ക് സോസും ഇതുമാതിരി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് 1/2 teaspoonോ 1 teaspoonോ ചേർക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. വെള്ളം തിളക്കാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നൂഡിൽസ് അധികം വേവാതെ നോക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നൂഡിൽസ് വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് ഉടനെ ഡ്രെയിൻ ചെയ്ത ശേഷം പച്ചവെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്യണം. അപ്പം നമുക്ക് അത് ഒട്ടാണ്ട് കിട്ടും. ഇത് നൂഡിൽസ് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലാണ് നൂഡിൽസ് ഉണ്ടാക്കേണ്ടത്. ആദ്യം അതിലേക്ക് നമുക്ക് ആ മുട്ടയെന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നൂഡിൽസിന് കുറച്ച് എണ്ണ വേണം. ഇതിലേക്ക് ഈ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു ബൗളിലേക്ക് മാറ്റാം. ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വെളുത്തുള്ളി, ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ക്യാരറ്റ്, ഫസ്റ്റ് ക്യാരറ്റ്, ക്യാരറ്റിനല്ലേ അധികം വേവുള്ളത്. നമ്മൾ ഈ വെജിറ്റബിൾസിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് അധികം വേവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് അടുത്തതായിട്ട് ക്യാബേജ്, ക്യാബേജും 2 പച്ചമുളകും. ഇതിലേക്ക് ഇനി സോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഓട്ടം. എരിവ് നമുക്ക് ജാസ്തി വേണമെന്നുണ്ടെങ്കിൽ 1/2 spoon ജാസ്തി ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ ചില്ലി സോസ്, അര ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം അതിലേക്ക്. ഇതിലേക്ക് ഈ മുട്ടയും ആഡ് ചെയ്ത് കൊടുക്കുക. എടുത്ത് വെച്ച് ഫ്രൈ ചെയ്തത് ഇനി നൂഡിൽസ്.
വറുത്ത് വെച്ച സോയ സോസ്, ഈ പെപ്പർ പൗഡർ, നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്യണം. നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. എഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറെ ബൗളിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. If you are yet to subscribe this channel, please subscribe and then click the bell icon for the latest notifications. From our homely taste to yours.